ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ സൽക്കാരങ്ങളിലും എന്തെങ്കിലും ഫംഗ്ഷനിലും ഒക്കെ ഇനി നോമ്പ് സമയത്തൊക്കെ നമ്മൾ ഇഫ്താർ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇത്. അത് അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു 1.5 kg വരുന്ന ഒരു കോഴി, ഫുൾ കോഴി അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗമൊന്ന് കട്ട് ചെയ്ത് നീളത്തിലൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ അഴുക്കൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് നമ്മൾ കേക്ക് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്നിങ്ങനെ അരഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അരവൊക്കെ നന്നായിട്ട് പിടിച്ചോളാം. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ എന്താ ഇതേപോലെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് 1 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 teaspoonാണ് കേട്ടോ എടുക്കണം. 1 teaspoon വലിയ ജീരകത്തിൻ്റെ പൊടി, അതായത് പെരിഞ്ചീരകത്തിൻ്റെ പൊടി 1 teaspoon ചേർത്ത് കൊടുക്കാം. 1/2 teaspoon ചെറിയ ജീരകം, അതായത് നല്ല ജീരകം ഒന്ന് പൊടിച്ചെടുത്തതാണ്, അത് നമുക്ക് 1/2 teaspoon ചേർത്ത് കൊടുക്കാം. 1/2 teaspoon ഗരം മസാലയുടെ പൊടി അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ ജീരകവും ഗരം മസാലയും മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് രണ്ടും ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കൻ നല്ല അടിപൊളി ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 tablespoon കാശ്മീരി മുളക് പൊടിയാണ്. ഇപ്പോൾ 1.5 kg ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ പൊടികളുടെ അളവിന് ചെറിയൊരു വ്യത്യാസമൊക്കെ വരും കേട്ടോ. അപ്പോൾ 2 tablespoon കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇല ഒരു തണ്ടോളം വരുന്ന കറിവേപ്പില ഒന്ന് കൈകൊണ്ട് പിച്ച് കീറിയിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 tablespoon കോൺഫ്ലോറിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ കോൺഫ്ലോർ കയ്യിലില്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതാ 2 tablespoon കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പുളിയുടെ വെള്ളമാണ്. നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന പുളിയില്ലേ, മീൻകറിക്കൊക്കെ എടുക്കുന്ന പുളി, പുളിയുടെ വെള്ളമാണ്. 1 tablespoon വെള്ളമുണ്ട്, അതുകൂടെ ചേർത്തിട്ട് നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ പുളിവെള്ളം കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കന് ഒരു വെറൈറ്റി പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം നിങ്ങൾ ഇതിലേക്ക് നനഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത്രയും മതിയാകും. കൂടുതൽ വെള്ളം വേണ്ട, ആയാലും നമ്മുടെ ചിക്കനിലേക്ക് ഇത് പിടിച്ചിരിക്കില്ല, ഇത് ചിക്കനിൽ നിന്ന് ഊർന്നു പോകും. അപ്പോൾ ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് കുടിക്കാൻ ഈ ഒരു രീതിയിൽ മതി മസാല നമ്മൾ തയ്യാറാക്കിയെടുക്കേണ്ടത്. പുളിയുടെ വെള്ളം ചേർക്കുന്ന സമയത്ത് ഒരുപാട് പുളിയുള്ളതാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ പുളി നമ്മുടെ ചിക്കനിലേക്ക് ഒരുപാട് പുളി പിടിക്കും. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് നമുക്ക് അരവ് തേച്ച് വെക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരവ് തേക്കണം. ഒരു വലിയ പാത്രം എടുത്തത് തന്നെ നമുക്ക് ഈ ചിക്കനിൽ നല്ല ഫ്രീ ആയിട്ട് നേരെ അരവ് തേച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതാ നന്നായിട്ട് നമ്മൾ അരവൊക്കെ തേച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു 2 മണിക്കൂർ മുതൽ 2.5 മണിക്കൂർ വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴാണ് നമ്മുടെ ഈ അരവൊക്കെ ചിക്കനിലേക്ക് പിടിച്ചിട്ട് ചിക്കൻ നല്ല സൂപ്പർ ടേസ്റ്റി ആവുക. അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലൊരു പാത്രം വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് 1 cup 250 ml കപ്പിൽ 1 cup വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷമാണ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. നമുക്കിനി ആദ്യത്തെ 1-2 minutes മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടാവുകയും ചെയ്യും, ചിക്കനിലേക്കൊക്കെ ഒന്ന് വരിഞ്ഞിങ്ങനെ വരികയും ചെയ്യും. അപ്പോൾ ആ രീതിക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിക്കൊടുക്കുക.
ഇപ്പോൾ ഞാൻ 2 മിനിറ്റ് ആയിട്ടുണ്ട് ട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിന്റെയും ലോ ഫ്ലെയിമിന്റെയും ഇടയിലാക്കി വെച്ചു കൊടുക്കാം അതിനു ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാം അപ്പോൾ മൂടി വെച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ചിക്കൻ പെട്ടെന്ന് അങ്ങോട്ട് കുക്ക് ആയി കിട്ടും ഇപ്പോൾ ഇത് ഓരോ ഭാഗം ആകുന്നതനുസരിച്ച് നമുക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് എടുക്കണം കേട്ടോ ഏകദേശം ഒരു 10-20 മിനിറ്റ് ഒക്കെ എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ നമുക്കിത് ഫ്ലെയിം ശ്രദ്ധിക്കുക മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയിൽ വെച്ചിട്ട് ഇതൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക അതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ നോക്കാം ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു സൈഡ് ഏകദേശമൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ മാത്രമല്ല ഇനി നമ്മൾ ഇതിലേക്കൊരു സ്പെഷ്യൽ മസാല കൂടി തയ്യാറാക്കുന്നുണ്ട് ആ മസാലയിൽ കൂടി കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇതേപോലെ നമുക്ക് എല്ലാ സൈഡും അടച്ചു വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി ഇതിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം ഇനി നമുക്കിതൊരു മസാല തയ്യാറാക്കാം ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് മസാല തയ്യാറാക്കാനായിട്ട് അതേ പാത്രം തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് അതിൽ നിന്ന് എണ്ണ കുറേ മാറ്റിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നമ്മൾ ആദ്യം പൊരിച്ചെടുത്ത വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചിക്കനിൽ അരവ് തേക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല മറന്നു പോയതുകൊണ്ടാണ് അതിലും ചേർത്ത് കൊടുക്കണം അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഈ സവാള എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് വാടി വരണം നല്ല രീതിക്ക് വാടി നല്ല കുഴഞ്ഞ രീതിയിൽ വാടി വരും സവാള ഒന്ന് വാടിക്കിട്ടാൻ ആവശ്യമായ ഉപ്പ് നമുക്ക് സവാളയിലേക്ക് അരവിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കനിൽ ഉപ്പ് ആവശ്യത്തിന് ചേർത്തതുകൊണ്ട് ഈ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചേർത്ത സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളി വളരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വാടി കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒപ്പം തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചെടുത്തതാണ് അത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അപ്പോൾ ഇത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തോണ്ടു അപ്പോൾ ഞാൻ ഒരുപാട് സ്പൈസി ആയിട്ടൊന്നും അല്ല ചെയ്തെടുക്കുന്നത് കുറച്ച് ഒരു ചെറിയ രീതിയിൽ നമ്മുടെ മക്കൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന അത്രയും സ്പൈസി ആയ രീതിയിലാണിത് നമ്മൾ ചെയ്തെടുക്കുന്നത് ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഈ ചേർത്ത പൊടികളുടെ ആ പച്ചക്കുത്തും ചുവന്ന മുളക് ചതക്കിയെടുത്ത് അതിൻ്റെ ആ ഒരു പച്ചക്കുത്തും ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതാ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മസാലകളെല്ലായിടത്തും ഒന്ന് ഒരേപോലെ പിടിക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളം ഈ മസാലയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു സവാളയുടെ പകുതിയാണ് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇത് വാടിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമ്മൾ പച്ചയ്ക്ക് ഇതിൻ്റെ ഒപ്പം ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു പച്ചമുളക് 4 കീറി ഇതും ചേർത്ത് കൊടുക്കാം ഇനി പച്ചമുളക് ഈ ഇപ്പോൾ ചേർത്ത സവാളയൊന്നും വാടേണ്ട ആവശ്യമില്ല ഇനി ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് തന്നെ വെച്ചിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ചിക്കൻ ഇത് നടുക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ വല്ലാതെ ചിക്കനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കി മറിക്കരുത് കേട്ടോ ഇളക്കി മറിച്ചാൽ ഇത് അത്യാവശ്യം നല്ല കുക്കായി ഇരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് പൊടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മളൊരു 3 മിനിറ്റോളം ഈ മസാല ഈ ചിക്കനിലേക്ക് നന്നായിട്ട് പുരട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മതിയാകും ഇപ്പോൾ അത്യാവശ്യം നല്ലോണം വെന്ത് നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ
ഇത്രയുള്ളൂ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയേക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മളെ ബിസ്മി കിച്ചണ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോമേ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം.